തെളിവൊന്നുമില്ല. സംശയിക്കപ്പെടുന്നയാൾ എവിടെ ഒളിച്ചിരിക്കുകയാണ്? ഒരു കണിയാരെ വിളിക്കാം, മഷീട്ട് നോക്കിയാൽ ചിലപ്പോ ഒളി സംഖ്യം തെളിഞ്ഞെന്ന് വരും. സർ, 24 മണിക്കൂറിനുള്ളിൽ കൊലയാളെ കണ്ടുപിടിച്ചിരിക്കണം. ശരി സർ. മനസ്സിലായോ സർ? ആ ഫോട്ടോഗ്രാഫർക്ക് അങ്ങോട്ട് കുറവുണ്ട്. ഗസ്റ്റ് ഹൗസിന് ചുറ്റും പോലീസ് കറങ്ങി നടക്കാണ്. ഇതുവരേക്കും അയാളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡിക്രോസ് മിടുക്കനാണ്, പോലീസിനെ പറ്റിച്ച് അയാൾക്ക് ഒളിച്ചു നിൽക്കാൻ കഴിയും. എനിക്ക് പേടിയാവുന്നു, ഉടനെ തന്നെ മടങ്ങി പോവും. ഗവേഷണം തീർന്നില്ലല്ലോ. അതുവരെ നിന്നാൽ ഒരു പക്ഷേ സന്ധ്യയുടെ ഗതിയായിരിക്കും എനിക്കും. ചേച്ചി, എന്താ ഇത്? പാവം, ആ സുരേഷ് ഒരു ഭ്രാന്തനെ പോലെയാ സന്ധ്യയുടെ ഡെഡ് ബോഡി കൊണ്ടുപോയത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ സുമ പേടിക്കാതിരിക്കും, ഞങ്ങൾക്ക് അല്ലേ ഇവിടെ. പക്ഷേ അയാളാണോ കൊലയാളി? എന്താ നിനക്ക് സംശയമുണ്ടോ? ഫോട്ടോഗ്രാഫറെ തല്ലിയിട്ട് അയാൾ എവിടെ പോയതല്ലേ? നമ്മളെല്ലാവരും ആശുപത്രി പോയ സമയത്ത് അയാൾ തിരിച്ചു തിരിയും. എനിക്ക് അയാളെ മാത്രമല്ല സംശയം. പിന്നെ ആ ഭ്രാന്തനും നമ്മുടെ വാച്ചറും അവർ തമ്മിൽ കൂട്ടാണോ എന്നൊരു സംശയം. നീ എന്തൊക്കെ പറയുന്നത്? അതെ, നമുക്ക് അവരെ നിരീക്ഷിക്കാം, ഒപ്പം ഡിക്രൂസിനെ. ഏതായാലും ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ പാടില്ല. എന്റെ രോമത്തിൽ പോലും ആർക്കും തൊടാൻ കഴിയില്ല. പോലീസ് അമ്മമാര് കാടൊക്കെ പറഞ്ഞിരിക്കുന്ന കേട്ടു. തനിക്കെന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചാ മൂപ്പ പോലീസ് അമ്മമാര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏനന്ത് ചേമ്പ്ര ദാനം വയ്ക്കോ, ഞാൻ ഇവിടെ ഉള്ള കാര്യം പറയണ്ട. തനി ഇവിടെ നിൽക്കട്ടെ. നിങ്ങളിൽ പെടാത്ത ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇല്ല നമ്പ്ര, ഇവിടെ ആരുമില്ല. കുടിലെല്ലാം പരിശോധിക്കൂ. അയാൾ വന്നില്ല അല്ലേ? ഇല്ല സർ. പയ്യന്മാരൊക്കെ എവിടെ? റൂമിലുണ്ട്. രാത്രി ആരോടും പുറത്തിറക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ശരി സർ. താരം മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന്? പുറത്തിറങ്ങണ്ടെന്ന്. എന്റെ ദൈവമേ, എന്റെ ഒരു ഗതികേടൊന്ന് നോക്കണേ, ഇത്രയും വർഷമായി. വിളിക്കടോ അവളെ. തമ്പ്ര അത് എന്താടോ? അത് തമ്പ്രാനെ ഭയന്നിട്ട് കാട്ടിലെവിടോ മറിഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്കായോ? അപ്പൊ താനും ഇവനും ചേർന്നുള്ള ഒത്തുകളിയാണ് നിക്കല്. ഇവൻ പാവമോ? അതെ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോലെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് ഇയാളുടെ ഭാര്യയെ
ആരോ കൊന്നു. അറിയില്ല. ആ സംഭവത്തിന് ശേഷം ഈ പാവം ഇങ്ങനെയായി. വിശക്കുമ്പോ ഇവിടെ വരും, ഞാൻ ആഹാരം വല്ലതും കൊടുക്കും. മിസ്റ്റർ, എന്നെ വെറുതെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം എന്നെ മോചിപ്പിക്കേണ്ടി വരും. ആഹാ, അവിടുന്ന് ആരാണാവോ? മനസ്സിലാക്കി തരാം. പാർട്ടി ഏതാണത്? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തരാം. ഒരു തുള്ളി വെള്ളം പോലെ ഇവര് കൊടുത്തു പോരുത്. ഞാൻ പോകുന്നു, മടങ്ങി വരാൻ താമസിച്ചിരിക്കും. ശരി സർ, ബി കെയർഫുൾ.